നമസ്കാരം. പ്രധാന വാർത്തകൾ. ആദിവാസി ക്ഷേമസമിതി മൂന്നാം സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏഷ്യാനെറ്റ് പ്രീമിയർ ലീഗിന് പ്രൗഢോജ്വല കൊടിയിറക്കം. തിരുവനന്തപുരത്തിനോട് കൊല്ലം പൊരുതി തോറ്റു. ക്രിസ്മസിനെ വരവേൽക്കാൻ ക്രിസ്മസ് വിപണി സജീവമായി. വിപണിയിലെ ഏറ്റവും ആകർഷണം വ്യത്യസ്തമായ കേക്കുകൾ. വാർത്തകൾ വിശദമായി. ആദിവാസി ക്ഷേമസമിതി മൂന്നാം സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. രാവിലെ 10 മണിക്ക് നടന്ന പ്രതിനിധി സമ്മേളനം കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ മാറ്റം വരുത്താൻ തയ്യാറില്ല. പാവപ്പെട്ട മനുഷ്യരാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷിക്കാരൻ കർഷക തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധിയാണ് രാജ്യം അഭിമുഖീകരിക്കുന്നത്. ആ കാർഷിക പ്രതിസന്ധിയോടൊപ്പം തന്നെ പീഡ മേഖലയുടെ ഭാഗമായിട്ടുള്ള വയനാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ പാവപ്പെട്ട മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്ന പുതിയ ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വി എസ് എന്റെ ഗവൺമെന്റ് വന്നപ്പോൾ ആത്മഹത്യ അവസാനിപ്പിക്കാൻ നമുക്കായിരുന്നു. കാരണം ആത്മഹത്യ ചെയ്യുന്നതിന്റെ സാഹചര്യം ഒഴിവാക്കാൻ ഫലപ്രദമായിട്ട് ആ ഗവൺമെന്റ് ഇടപെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആത്മഹത്യ തിരിച്ചു വരികയാണ്. ജനങ്ങൾക്ക് ജീവിക്കാനാവുന്നില്ല. പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ പോലും ബി പി എൽ അല്ല, അവരെ കാർഡ് എ പി എൽ ആയിരിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും വില വില വർദ്ധിക്കുകയാണ്. സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് ജീവിക്കാനാവാത്ത പൊറുതിമുട്ടുന്ന ജനതയാണ് ആദിവാസി ജനവിഭാഗം. പ്രത്യേകിച്ച് അവരുൽപാദിപ്പിക്കുന്ന, അവർ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വരൂപിക്കുന്ന ഒന്നിൻ്റെയും വില കൃത്യമായിട്ട് അവർക്ക് ലഭിക്കുന്നില്ല. എന്നാൽ അവർ വാങ്ങി ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും മേലെ തീ പിടിച്ച വിലയാണ്. ഒരിരട്ടിയോ രണ്ടിരട്ടിയോ പത്തിരട്ടിയോ 100 ഇരട്ടി വരെ ഓരോ സാധനത്തിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസിൻ്റെ കാര്യം ഞാൻ പറയേണ്ടതില്ല, പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല. ബസ് ചാർജ് വീണ്ടും വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ ഒരവസ്ഥ ഈ വിലക്കയറ്റമാണ്. ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെടുന്നില്ല. ആഘോഷങ്ങൾ വരുമ്പോൾ, ഉത്സവങ്ങൾ വരുമ്പോൾ വളരെ ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സ്ഥാനത്ത്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റുകളുടെ സ്ഥാനത്ത്, ഈ ഗവൺമെൻറ് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെൻറ്, യു പി എ ഗവൺമെൻറ്, ഇവിടെ യു ഡി എഫ് ഗവൺമെൻറ് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ് നിത്യോപയോഗ സാധനത്തിൻ്റെ വില വർധനവ് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി മാർക്കറ്റിൽ ഇടപെടുന്നില്ല. സബ്സിഡി അവസാനിപ്പിക്കുക, അപ്പോൾ എല്ലാ സാധനത്തിൻ്റെയും വില കുതിച്ചു കയറുകയാണ്. ഓരോ ദിവസം കഴിയുമോറും കുതിച്ചു കയറുകയാണ്. ക്രിസ്മസിൻ്റെ ഭാഗമായി, ന്യൂ ഇയറിൻ്റെ ഭാഗമായി ഒരു കാര്യവും നിർവഹിക്കുന്നതിന് ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന, കേരളം അഭിമുഖീകരിക്കുന്ന, നമ്മുടെ ആദിവാസി ജനസംസ്കൃതി അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നമാണ്. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുള്ള 400 പ്രതിനിധികളും 44 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഈ സമ്മേളനം ആദിവാസികളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഭൂരഹിതർക്കും നാമമാത്ര ഭൂമിയുള്ള മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും നിയമാനുസരണം ലഭിക്കാനുള്ള ചുരുങ്ങിയത് 1 ഏക്കർ ഭൂമി നേടിയെടുക്കുന്നതിനും ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ വന്നിരിക്കുന്ന അലംഭാവവും കെടുകാര്യസ്ഥതയും അഴിമതിയും അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള സന്ധിയില്ലാത്ത പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുന്നതാണ്. പ്രതിനിധി സമ്മേളനത്തിൽ എ കെ നാരായണൻ സ്വാഗതവും കെ സി കുഞ്ഞിരാമൻ അധ്യക്ഷതയും വഹിച്ചു. പി കെ വിജയകുമാർ, കെ രത്നാകരൻ, എ കെ എസ് സംസ്ഥാന സെക്രട്ടറി ബി വിദ്യാധരൻ കാണി, കൺവീനർ കെ കൃഷ്ണൻ ഒക്ലാവ് എന്നിവർ സംസാരിച്ചു. 24-ന് നടക്കുന്ന പൊതുസമ്മേളനം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിലെ എച്ച് ആർ വിഭാഗം ഒരുക്കിയ ഏഷ്യാനെറ്റ് പ്രീമിയം ലീഗിൽ തിരുവനന്തപുരം റീജിയൻ ചാമ്പ്യന്മാരായി. കൊല്ലം റീജിയനെ തോൽപ്പിച്ചുകൊണ്ടാണ് എ പി എല്ലിന്റെ ആദ്യ ടൂർണമെന്റിൽ തിരുവനന്തപുരം കിരീടം നേടിയത്. ക്രിക്കറ്റിനെ ആഘോഷമാക്കുന്ന പ്രീമിയർ ലീഗുകളുടെ ചുവട് പിടിച്ച് ഏഷ്യാനെറ്റ് സാറ്റ്കോം സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ടൂർണമെന്റിന്റെ കലാശ പോരാട്ടങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയമാണ് വേദിയായത്. ഏഷ്യാനെറ്റ് കുടുംബത്തിലെ വിവിധ റീജിയനുകൾ തമ്മിൽ നടന്ന പോരാട്ടങ്ങളിൽ മുന്നിലെത്തിയ തിരുവനന്തപുരം തൃശൂരും തമ്മിലായിരുന്നു ആദ്യ സെമിഫൈനൽ. 25 റൺസ് എടുത്ത ലിജിത്തിന്റെയും 19 വീതം സ്കോർ ചെയ്ത ബിനീഷ് ബാബുവിന്റെയും ശരത്തിന്റെയും ബാറ്റിംഗ് മികവിൽ തൃശൂർ 15 ഓവറിൽ 78 റൺസ് എടുത്തു. 10 ബോളിൽ 27 റൺസ് എടുത്ത ഹരിലാലിന്റെ അതിവേഗ സ്കോറിംഗിലും രാജേഷിന്റെ 29 റൺസിലും തിരുവനന്തപുരം തൃശൂരിന്റെ കടമ്പ അനായാസം കടന്നു. രാജേഷ് ആദ്യ സെമിയിൽ മാൻ ഓഫ് ദി മാച്ചായി. രണ്ടാം സെമിയിൽ എറണാകുളം റീജിയന്റെ 51 റൺസിനെ കൊല്ലം 5 വിക്കറ്റ് ശേഷിക്കെ മറികടന്നു. 20 റൺസ് ഒരു വിക്കറ്റ് നഷ്ടം.
അടുത്ത പന്തിൽ മനോഹരമായ ഒരു വിക്കറ്റ് കൂടി നേടിക്കഴിഞ്ഞു. ക്ലീൻ ബോൾ. തവണ ലെഗ് സ്റ്റമ്പിന് പുറത്താണ്, റൺസ് നേടിക്കഴിഞ്ഞു, 11 റൺസ് നേടിക്കഴിഞ്ഞു. അടുത്ത പന്ത് മറ്റൊരു സിംഗിൾ കൂടി. അടുത്ത പന്ത് അത് ആദ്യ വിക്കറ്റിൽ കലാശിക്കുന്നു. ഉല്ലാസിന്റെ 31 റൺ കൊല്ലത്തിന്റെ വിജയം ഉറപ്പിച്ചു. ഉല്ലാസാണ് മാൻ ഓഫ് ദി മാച്ച്. വളരെ ശക്തമായ ഒരടി ഇത്തവണ ബാദുഷ. നേരെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു സിക്സ്. ഫൈനൽ മത്സരത്തിൽ ടോസ് നേടിയ തിരുവനന്തപുരം കൊല്ലത്തെ ബാറ്റിംഗിന് അയച്ചു. രാജീവിന്റെ അടുത്ത പന്ത് ഇത്തവണ ശക്തമായ ഒരു ഷോട്ട് ബാറ്റിന്റെ എഡ്ജിൽ തട്ടി നേരെ തേർഡ് മാൻ ദിശയിലേക്കാണ്. ഒരു റൺ പൂർത്തിയാക്കി കഴിഞ്ഞു. കൊല്ലം അങ്ങനെ എത്തിയിരിക്കുകയാണ്. അടുത്ത പന്ത് വളരെ മനോഹരമായ ഒരു ഷോട്ട്. ഇത്തവണ അത് വളരെ മനോഹരമായ ഒരു സിക്സ്. 22 ബോളിൽ 42 റൺസ് അടിച്ചുകൂട്ടിയ സുനിലിന്റെ പിൻബലത്തിൽ കൊല്ലം 106 റൺസ് പടുത്തുയർത്തി. എന്നാൽ ഓപ്പണറായ ശ്രീകാന്ത് 10th ഓവർ വരെ പിടിച്ചു നിന്നപ്പോൾ തിരുവനന്തപുരം വിജയത്തിനടുത്തെത്തി. പകരമെത്തിയ ഹരിലാലിന്റെ കുതിപ്പിൽ 13th ഓവറിന്റെ 3rd ബോളിൽ തിരുവനന്തപുരം ലക്ഷ്യം കണ്ടു. ഒരു ഷോട്ട് മറ്റൊരു ബൗണ്ടറിയോടുകൂടി മത്സരം തിരുവനന്തപുരം റീജിയൻ അനുകൂലമാക്കി മാറ്റിയിരിക്കുന്നു. 12 ബോളിൽ 16 റൺസ് എടുത്ത് ശ്രീകാന്ത് പാപ്പനംകോടും തിരുവനന്തപുരത്തിന്റെ വിജയത്തിന് അടിവരയിട്ടു. ട്രിവാൻഡ്രം റീജിയണൽ ടീമിനെ നയിച്ചത് ACB ചുമതല വഹിക്കുന്ന ഏഷ്യാനെറ്റ് വൈസ് പ്രസിഡന്റ് എബ്രഹാം ഉതുപ്പാണ്. മുൻ BCCI സെക്രട്ടറി SK നായരിൽ നിന്ന് ടീം ക്യാപ്റ്റൻ ട്രോഫിയും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങി. ഹരിലാൽ മാൻ ഓഫ് ദി ഡേ അവാർഡ് സ്വീകരിച്ചു. കൊല്ലം ടീമിന് വേണ്ടി ക്യാപ്റ്റൻ ജയമോഹൻ ട്രോഫി ഏറ്റുവാങ്ങി. HR ഹെഡ് D രവീന്ദ്രനാഥ് സമാപന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രസ് ക്ലബിന്റെ ക്രിസ്മസ് കരോൾ സംഘം സ്റ്റേഡിയത്തിലേക്ക് പാട്ടും മേളവുമായി എത്തിയത് ഏഷ്യാനെറ്റ് പ്രീമിയർ ലീഗിനെ പൊലിമ പകർന്നു. അങ്ങനെ കളത്തിനകത്തും പുറത്തുമുള്ള ആഘോഷ കാഴ്ചയായി ഏഷ്യാനെറ്റ് പ്രീമിയർ ലീഗിന്റെ ആദ്യ എഡിഷൻ. ക്രിസ്മസിനെ വരവേൽക്കാൻ ക്രിസ്മസ് വിപണി സജീവമായി. വിപണിയിലെ ഏറ്റവും ആകർഷണം വ്യത്യസ്തമായ കേക്കുകൾ തന്നെയാണ്. രുചിയിൽ മാത്രമല്ല രൂപത്തിലും വൈവിധ്യമുള്ള കേക്കുകളാണ് വിപണിയിൽ അണിനിരത്തിയിരിക്കുന്നത്. ക്രിസ്മസ് വിപണിയിൽ ഇപ്പോൾ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത്. ബേക്കറികൾക്ക് ഇത് കൊയ്ത്തുകാലം. ക്രിസ്മസ് കേക്കുകളുടെ വിൽപ്പന ഇക്കുറി സർവകാല റെക്കോർഡുകളും ഭേദിച്ച് മുന്നേറുകയാണ്. വിലയപ്പം കൂടിയാലും നല്ലത് വാങ്ങാൻ തന്നെയാണ് തിരക്ക്. വ്യത്യസ്ത മാതൃകകളിലുള്ള ഭീമൻ കേക്കുകൾ ആകർഷകങ്ങളാകുന്നു. ആറ്റിങ്ങൽ മോണേൺ ബേക്കറിയിൽ ഒരുക്കിയിട്ടുള്ള കേരള ഹൈക്കോടതിയുടെ മാതൃകയുള്ള കേക്ക് ശ്രദ്ധേയമാവുകയാണ്. 375 കിലോയാണ് ഇതിന്റെ ഭാരം. 4 പേർ ഒരാഴ്ച അധ്യാനം ചെയ്താണ് കേക്ക് നിർമ്മിച്ചത്. കൂടാതെ മോഡേൺ ബേക്കറിയിൽ 350ൽ പരം ദിനങ്ങളിലുള്ള കേക്കുകൾ ഒരുക്കിയിട്ടുണ്ട്. മോഡേൺ ബേക്കറിയിൽ ഇക്കുറിയും കേക്ക് വിൽപ്പന പൊടിപൊടിക്കുകയാണ്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കാഞ്ഞങ്ങാട് നിന്ന് മുഖ്യമന്ത്രിക്ക് പോസ്റ്റ് കാർഡുകൾ അയച്ചു. പത്രപ്രവർത്തകർക്ക് സർക്കാർ അനുവദിച്ച ക്ഷേമനിധി നടപ്പിലാക്കുക, പ്രാദേശിക പത്രപ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ നൽകുക, താലൂക്ക് തല ഇൻഫർമേഷൻ സെന്ററുകൾ തുടങ്ങുക, പത്രദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് മിനിമം വേതനം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം മുഖ്യമന്ത്രിക്ക് പോസ്റ്റ് കാർഡുകൾ അയച്ചത്. കാഞ്ഞങ്ങാട് മേഖലയുടെ കാർഡ് അയക്കൽ പരിപാടി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് CK നാസർ, മുനിസിപ്പൽ കൗൺസിലർ അനിൽ വാഴുന്നോറടി, ഗോവിന്ദൻ മാസ്റ്റർ, ACV കൃഷ്ണൻ, ശ്രുതി കൃഷ്ണൻ, കുമാരൻ മടിക്കെ, പ്രവീൺ കാഞ്ഞങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. വസ്ത്രവിപണന രംഗത്ത് 10 ആണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാടിട പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ്.
ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. മുതിർന്നവർക്ക് കൗതുകമായി കുട്ടികളുടെ പാർലമെന്റ്. കുടുംബശ്രീയുടെയും കോർപ്പറേഷന്റെയും മേൽനോട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ ഹാളിലാണ് ബാല പാർലമെന്റ് നടന്നത്. കുട്ടികളുടെ പാർലമെന്റ് കണ്ട് രാഷ്ട്രീയത്തിൽ തഴക്കവും വഴക്കവും വന്നവരെ മൂക്കത്ത് വിരൽ വെച്ചു. തിരുവനന്തപുരം നഗരസഭയും കുടുംബശ്രീയും സംയുക്തമായാണ് ബാല പാർലമെന്റ് 2013 സംഘടിപ്പിച്ചത്. വിവിധ സ്കൂളുകളിലെ കുട്ടികളായിരുന്നു പാർലമെന്റിലെ അംഗങ്ങൾ. രാഷ്ട്രപതിയും സ്പീക്കറും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാം കുട്ടികൾ തന്നെ. കുട്ടികൾ അനായാസമായി പാർലമെന്റ് കൈകാര്യം ചെയ്യുന്നത് കണ്ട് മേയർക്ക് കൗതുകമായി. താൻ ആദ്യമായി കൗൺസിൽ ഹാളിൽ കൗൺസിലറായി എത്തുന്നത് ഉൾക്കിടിലത്തോടെയായിരുന്നെന്നും എന്നാൽ കുട്ടികളെല്ലാം അനായാസം കൈകാര്യം ചെയ്യുന്നെന്നും മേയർ പറഞ്ഞു. ശിവൻകുട്ടി എംഎൽഎ കുട്ടികളുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സഭാ നടപടികളെ കുറിച്ച് കുട്ടികൾക്ക് ക്ലാസുകൾ എടുത്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന വേദിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സഭാ നടപടികൾ പഠിക്കുക എന്നുള്ളതാണ്. സഭയിൽ നടപടി ക്രമം ഉണ്ട്. കേരള നിയമസഭ ആരംഭിക്കുന്നത് എത്ര മണിക്ക് അറിയാവുന്നത്? ആർക്കും അറിയാം? കേരള നിയമസഭ എത്ര മണിക്കാണ് ആരംഭിക്കുന്നത്? അതെ, അര പറഞ്ഞു. 8:30 എല്ലാ ദിവസവും 8:30 കേരള നിയമസഭ ആരംഭിക്കും. കൃത്യമായിട്ട് നടപടിക്രമം അനുസരിച്ച് ആദ്യം ക്വസ്റ്റ്യൻ അവറാണ്, 1 മണിക്കൂർ ചോദ്യമാണ്. തുടർന്ന് മാലിന്യ പ്രശ്നത്തെ കുറിച്ചുള്ള ചർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി തൃപ്തികരമായ മറുപടി നൽകിയില്ല എന്ന കാരണം പറഞ്ഞ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. തമ്പാനൂർ ബസ് ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ ജനുവരിയോടെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനന്തപുരയ്ക്ക് വിസ്മയമൊരുക്കി തമ്പാനൂർ ബസ് ടെർമിനൽ ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ തിരുവനന്തപുരത്തിന്റെ മുഖഛായ തന്നെ മാറും. 7 ഏക്കർ വിസ്തൃതിയുള്ള ഈ ടെർമിനൽ കെട്ടിടത്തിന് 12 നിലകളാണ്. 4 ഫുഡ്കോർട്ട്, മൾട്ടിപ്പിൾ തിയേറ്റർ, ബഹുരാഷ്ട്ര ഷോപ്പിംഗ് മാൾ, ഇങ്ങനെ വിസ്മയ കാഴ്ചകൾ നീണ്ടുപോകുന്നു. തലസ്ഥാന നഗരത്തിന്റെ സംസ്കാരത്തെ തന്നെ മാറ്റിമറിച്ച് വിസ്മയ കാഴ്ചകൾ ഒരുക്കി തമ്പാനൂരിലെ ബസ് ടെർമിനൽ സജ്ജമാവുകയാണ്. ഭാവിയിൽ ബസ് ടെർമിനലിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാർക്ക് റോഡിലിറങ്ങാതെ സ്കൈവാക്കിനും മോണോറെയിൽ ടെർമിനലിനും സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ടെർമിനലിന്റെ പണി പൂർത്തീകരിക്കുന്നത്. ജനുവരിയോടെ ഈ ടെർമിനൽ വിസ്മയത്തിന്റെ പണികൾ പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. 6 ദിവസത്തെ ചൈനീസ് കെൻബോ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റിന്റെ ക്യാമ്പ് കോട്ടച്ചേരി കല്ലറക്കൽ ബിൽഡിംഗിൽ ആരംഭിച്ചു. ഇത് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ക്യാമ്പാണ്. 1 വർഷം കഴിഞ്ഞാൽ പിന്നെ നടന്ന ക്യാമ്പാണ്. കഴിഞ്ഞാൽ ക്രിസ്മസ് വെക്കേഷൻ നടന്ന ക്യാമ്പ് ആയിരുന്നു. ഇനി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. 6-day ക്യാമ്പ് ഉണ്ട്. 26-ന് ടെസ്റ്റ് ആയിരിക്കും. NFE നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് വജ്ര ജൂബിലി ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും കാഞ്ഞങ്ങാട്ട് നടന്നു. രാവിലെ വജ്ര ജൂബിലി ആഘോഷങ്ങൾ ഉദുമ MLA കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷണൽ സെക്രട്ടറി CK അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. അനധികൃത മണ്ണെടുപ്പും കടത്തും തടയാൻ ജില്ലയിൽ 18 സ്ക്വാഡുകൾ കലക്ടറും സബ് കലക്ടറും മേൽനോട്ടം വഹിക്കുന്ന സ്ക്വാഡുകൾക്ക് നേതൃത്വം നൽകുന്നത് കാസർഗോഡ് ഹോസ്തൂർ തഹസീൽദാർമാരാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിലായി എത്തി രാത്രി പകൽ ഭേദമില്ലാതെയാണ് സ്ക്വാഡിന്റെ പരിശോധന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.